ഫോക്കസ് പ്രസന്റഡ് ബൈ ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം പവേർഡ് ബൈ ലുമിന ടെക്നോലാബ് കോ പ്രസൻസ് അക്കാഡമി ഫോർ പ്രൊഫഷണൽ സ്റ്റഡീസ് ദിസ് പ്രോഗ്രാം ഈസ് ബ്രോട്ട് യു ബൈ ഹാപ്പി ഗോൾഡ്. ഒരു ക്ഷമാപണം കൊണ്ട് എല്ലാം പൊറുക്കുവാൻ പറ്റുമെങ്കിൽ, ഒരു ചിരിയിൽ കഴിഞ്ഞതെല്ലാം മറക്കുവാൻ പറ്റുമെങ്കിൽ, അതാണ് ലോകത്തിലെ ഏറ്റവും നല്ല സ്നേഹബന്ധം. നമസ്കാരം. ഫോക്കസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ വെമ്പായത്തുള്ള ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിന്റെ ഓണാഘോഷത്തിന്റെ ഒരു ഭാഗമാകാനാണ്. ഇവിടുത്തെ ജീവനക്കാരുടെ ഒരു കൂട്ടായ്മയാണെന്ന്, ഒരു വലിയൊരു ഒത്തുചേരലാണിത്. ഇന്നത്തെ ഇവരുടെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായുള്ള ഓരോ ഓണ പരിപാടികളും നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാം, പങ്കുചേരാം. വരും. നമ്മുടെ ഹാപ്പി ലാൻഡിൻ്റെ ജീവനക്കാരുടെ ഓണാഘോഷ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ അടുത്ത ഇനം എന്ന് പറയുന്നത് ഇതെല്ലാവരും മട്ടത്തിലിരിക്കുന്നുണ്ടല്ലേ, മ്യൂസിക്കൽ ചെയർ വിത്ത് ബോൾ. അതാണ് ആരുടെയോ കയ്യിൽ, അതാ പച്ച ബോൾ ആരുടെയോ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ മ്യൂസിക്കിടും, ബോൾ ആരുടെ കയ്യിലാണോ എത്തുന്നത് അയാൾ ഔട്ട്. അപ്പോൾ കളി തുടങ്ങിയല്ലേ, റെഡി. അതിന്റെ ക്ലൈമാക്സിലാണ് നമ്മൾ നിൽക്കുന്നത്. രണ്ടുപേര് നിൽപ്പുണ്ട്, ടെൻഷനാണ്. പേര് അനു. അനു അഞ്ചു. അനു, ഓക്കെ. അനു അഞ്ചു റൈമിംഗ് ആയിട്ടുള്ള രണ്ടുപേരാണ്. ആരാണ് ജയിക്കുന്നത് നമുക്ക് നോക്കാം. വാശിയേറിയ മത്സരത്തിന്റെ ക്ലൈമാക്സിനൊടുവിൽ അവസാനം അഞ്ജു ആണ് ജയിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ഒരു സന്തോഷമില്ല, അത് ആ ടെൻഷൻ മാറാത്തതിന്റെ ആണല്ലേ. നെഞ്ചെടുപ്പ് ഇതുവരെ മാറിയില്ല. സെക്കൻഡ് പ്രൈസിൽ വന്നിട്ടുള്ളത്, സെക്കൻഡ് പൊസിഷനിൽ വന്നിട്ടുള്ളത് അനുലാലാണ്. അനുലാൽ, രണ്ടുപേരുടെ നല്ല വാശിയേറിയ മത്സരമായിരുന്നു, ഭയങ്കര കോഓപ്പറേഷൻ ആയിരുന്നു. അവസാനം പ്രൈസ് വന്നപ്പോ നീ എടുത്തോ എന്നായി. ഓക്കെ, താങ്ക് യു. ഹാപ്പി ലാൻഡ് ഓണം, അതിന്റെ ഭാഗമായിട്ടുള്ള അടുത്ത ഇനം എന്ന് പറയുന്നത് ഗ്ലാസ് പിറമിഡാണ്. ഇതാ നമുക്കിവിടെ മൂന്ന് കണ്ടസ്റ്റന്റ്സ് ഉണ്ട്, ആറ് ഗ്ലാസ് ഉണ്ട് ഓരോരുത്തർക്കും. ബലൂണും ഉണ്ട്. ഇതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മള് കൈ കൊണ്ടുത്തോ ഗ്ലാസ് പിറമിഡ്. നമുക്കറിയാം 3-2-1 എന്നുള്ള ഓർഡറിലാണ് ഗ്ലാസ് പിറമിഡ് വെക്കേണ്ടത്. പക്ഷെ കൈ കൊണ്ട് ഇങ്ങനെ എടുത്ത് വെക്കരുത്. നമുക്ക് ഒരു ബലൂൺ കൊടുത്തിട്ടുണ്ട് ഇവർക്ക്. ഒരു മിനിറ്റ് കൊണ്ട് ഈ ബലൂൺ ഇൻഫ്ലേറ്റ് ചെയ്തിട്ട് ബലൂൺ ഊതി അകത്ത് വെച്ച് അത് വെച്ചാണ് നീക്കേണ്ടത്. എങ്ങനെയാണെന്നല്ലേ നമുക്ക് നോക്കിയാലോ. മൂന്ന് പേരുണ്ട്, ഒരു പേരൊന്ന് ചോദിക്കാം ആദ്യം. സുനിത. സുനിത. സൂര്യ. സൂര്യ. കാത്തു. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? ഓൾ ദി ബെസ്റ്റ്. Thank you.
വെല്ലൂർ ഗ്ലാസ് പിരമിഡിൽ ഒന്നാം സ്ഥാനം നേടിയ ചേച്ചി സുനിതയാണ്. ചേച്ചി സുനിത ഇതിന്റെ ബീറ്റ്സ് നേരത്തെ നടന്നായിരുന്നു, ഇപ്പൊ ഫൈനലായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. നമ്മുടെ ഹാപ്പി ലാൻഡിന്റെ ഓണത്തിന്റെ ഭാഗമായിട്ടുള്ള അടുത്ത മത്സര ഇനം എന്ന് പറയുന്നത് നമ്മുടെ നാടൻ രീതിയിലുള്ള പണ്ട് തൊട്ടേ കേട്ടിട്ടുള്ള ഒരു മത്സര ഇനമാണ്. ഒരു കയറിൽ കെട്ടി തൂക്കിയിട്ടുണ്ട് ബിസ്ക്കറ്റ്. ബിസ്ക്കറ്റ് കടിച്ച് തിന്നുന്ന ആരാണോ ആദ്യം, ഒരു മിനിറ്റിനകത്ത് ആരാണ് ആദ്യം ബിസ്ക്കറ്റ് കടിക്കുന്നത് അവർക്കാണ് പ്രൈസ്. അപ്പൊ എല്ലാവരും റെഡി ആയി നിൽക്കാനും ബിസ്ക്കറ്റ് കഴിക്കാനായിട്ട്. വാശിയേറിയ മത്സരങ്ങൾ ഒന്നൊന്നായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഇനം എന്ന് പറയുന്നത് ബലൂൺ ചവിട്ടി പൊട്ടിക്കുക എന്നതാണ്. നമുക്കറിയാം നമ്മുടെ കാലിൽ അവർ ഓരോരുത്തരുടെയും കാലിൽ ബലൂൺ കെട്ടിവെക്കും, എന്നിട്ട് ചാടി ചാടിക്കൊണ്ട് അടുത്തുള്ള ആരുടെയെങ്കിലും ബലൂൺ പൊട്ടിക്കുക. അതായത് നമ്മൾ എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല, മറ്റുള്ളവർക്ക് ശരിയാവില്ല, അതാണ്. അപ്പൊ നമുക്ക് ഈ മത്സരം കണ്ടാലോ. കുടമടി മത്സരമാണ്. കുടമടി ഇല്ലാത്ത എന്ത് ഓണാഘോഷം അല്ലേ? അപ്പൊ എല്ലാവരും നല്ല സ്പിരിറ്റിലാണ് ഇവിടെ നമ്മുടെ ഹാപ്പി ലാൻഡിൽ ഇപ്പൊ ഉള്ളത്. ലേഡീസ് ആയാലും ജെന്റ്സ് ആയാലും എല്ലാവരും ഫുൾ സ്പിരിറ്റിലാണ്. കണ്ണൊക്കെ കെട്ടി ഇങ്ങനെ ആംഗിളൊക്കെ നോക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് നേരെ പോയി കുടം അടിക്കാന്നുള്ളത്. ഇവരെ കണ്ണ് കെട്ടി ഒരു വട്ടം ചുറ്റും, വട്ടം ചുറ്റി കഴിഞ്ഞ് ഇവർ ചിലപ്പോ വേറെ എങ്ങോട്ടെങ്കിലൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഈ കാഴ്ചകള് കാണാം. Thank you.
കണ്ണു കെട്ടി കുടമടി മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ വിജയാർത്ഥികളാണ് ഇവരെല്ലാവരും. ഇതിൽ ഒന്നാം സമ്മാനം നേടിയത് പ്രീജയാണ്. കണ്ണു അടച്ച് നല്ല ആദ്യം ദിശ തെറ്റി എങ്ങോട്ടോ പോയി, പിന്നെ എങ്ങനെ ക്ലാപ്പിൻ്റെ ഒക്കെ ഒരു ട്രിക്ക് മനസ്സിലാക്കി ആള് നോക്കിയാൽ തിരിഞ്ഞ് വന്ന് നേരെ വന്ന് കറക്റ്റാ കുടറി തന്നെ അടിച്ചു. അതാണ് പ്രീജ. പിന്നെ രണ്ടാം സമ്മാനം ബീനാറ്റി. പിന്നെ മൂന്നാം സമ്മാനം രണ്ട് പേര് ഷെയർ ചെയ്തിരിക്കുകയാണ്, സുനിത ആൻഡ് ശൈലജ. സുനിത ആൻഡ് ശൈലജ, നമുക്കൊരു പ്രോത്സാഹന സമ്മാനം കൂടിയുണ്ട്. മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ചതിന് എന്താ പേര്? ശ്രീരഞ്ജിനി. ശ്രീരഞ്ജിനി, ശ്രീരഞ്ജിനിക്കാണ് പ്രോത്സാഹന സമ്മാനം. അപ്പോൾ ഇവരെല്ലാവരുമാണ് നമ്മുടെ കുടമടി മത്സരത്തിൻ്റെ വിദ്യാർത്ഥികൾ. ഓക്കെ, കൺഗ്രാചുലേഷൻസ് എല്ലാവർക്കും. ഹാപ്പി ഹാപ്പി ഓണം. ഹാപ്പി ലാൻഡിൻ്റെ ജീവനക്കാരെല്ലാവരും കൂടി ഒത്തുചേർന്ന് ആഘോഷിച്ച ഓണം പരിപാടികളുടെ കുറേ ഭാഗങ്ങൾ നമ്മൾ ഇന്ന് കണ്ടു. ഇനിയും കുറേ കളികളും തമാശകളും ചിരികളും എല്ലാം ഉണ്ട്. അതെല്ലാം നമുക്കിനി അടുത്ത വെള്ളിയാഴ്ച കാണാം. ദിസ് ഇസ് സുകന്യ ജയറാം വിഷിംഗ് യു ഓൾ എ വെരി ഹാപ്പി ഓണം. ബൈ ബൈ. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, തിരുവനന്തപുരം. സോണിയ പ്ലാന്റ്സ് ആൻഡ് ഫ്ലവേഴ്സ് LLC, ദുബായ് UAE. One of the leading indoor plant suppliers in Dubai and over UAE. We are a fast growing company, provides high quality real ornamental indoor and outdoor plants installations for high and low profile business offices, residential, hotel apartments and shopping malls. We organize flower deliveries worldwide. Sonia Plants and Flowers LLC, Dubai, UAE. Contact 0429711123. അക്കാദമി ഫോർ പ്രൊഫഷണൽ സ്റ്റഡീസ് എഡ്യൂക്കേഷൻ പ്ലസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. And yes, ഈ ഒരു സെഗ്മെന്റിൽ നമ്മുടെ കൂടെയുള്ളത് കോസ്റ്റ് അക്കൗണ്ടന്റും കമ്പനി സെക്രട്ടറിയും അതുപോലെ ഈ ഒരു ഫീൽഡിൽ ഏകദേശം 13 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റി ആയിട്ടുള്ള മിസ്റ്റർ റിയാസ് അലിയാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. അപ്പോൾ ACCA പോലെ ഒരു കോഴ്സ്, അപ്പോൾ നമ്മൾ പിന്നെ പുറത്തുനിന്ന് കേൾക്കുന്നവർക്ക് ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി എന്നുള്ളതിനെ പറ്റി ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാം, ഡിഗ്രി കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ പ്ലസ് ടു പോലും ആവശ്യമില്ല. എന്താണ് ഇതിൻ്റെ ഒരു പിന്നെ എലിജിബിലിറ്റി, ഇതിലേക്ക് കടക്കാനുള്ള അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? നമ്മുടെ നാട്ടിലുള്ളൊരു എഡ്യൂക്കേഷൻ കൾച്ചർ വെച്ച് പറയുകയാണെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമാണ് ഫർദർ സ്റ്റഡീസിനെ പറ്റി ആലോചിക്കുക. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യത്തിനൊക്കെ പറ്റി ചിന്തിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ACCA എന്ന് പറയുന്ന ഒരു കോഴ്സ് ചെയ്യാൻ പ്ലസ് ടു മിനിമം വേണം എന്നൊക്കെയുള്ള ധാരണകൾ നമ്മളുടെ ഒരു നാട്ടിലൊക്കെ ഉണ്ട്. അപ്പം ആക്ച്വലി പറയുകയാണെങ്കിൽ നമുക്ക് ACCA എന്ന് പറയുന്ന ഒരു കോഴ്സ് ചെയ്യാൻ പ്ലസ് ടുവിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ACCA എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബട്ട് നമ്മളൊരു കേരളത്തിൻ്റെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രകാരം പ്ലസ് ടു ആണ് എല്ലാ കോഴ്സസിൻ്റെ ഒരു ബേസിക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ACCA സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു ട്രെൻഡ് ഉള്ളത്. അപ്പോൾ ACCA എന്ന് പറയുന്ന ഒരു കോഴ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആഫ്റ്റർ പ്ലസ് ടു ചെയ്യാം, അല്ലെങ്കിൽ ഡിഗ്രിക്ക് ശേഷം ചെയ്യാം. ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ACCA സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിട്ട് 13 പേപ്പറാണ് പഠിക്കാനുണ്ടാവുക. ഇനി ഡിഗ്രി കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഏകദേശം ഒരു 9 പേപ്പർ എക്സെപ്ഷൻ കഴിച്ചതിന് ശേഷം ഒരു 9 പേപ്പറാണ് പഠിക്കാനുണ്ടാവുക. ദെൻ നമ്മുടെ നാട്ടിൽ പുതിയൊരു ACCA ഒരു ട്രെൻഡ് വരുന്നത് ചില യൂണിവേഴ്സിറ്റീസിൻ്റെ BCOM ചെയ്യുന്ന ആൾക്കാർക്ക് ACCA 9 പേപ്പർ എക്സെപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരെ സംബന്ധിച്ചിട്ട് ആകെ റിമൈനിങ് പേപ്പേഴ്സ് ആയിട്ടുള്ള ഒരു 4 പേപ്പറ് അങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ ACCA എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് 13 പേപ്പർ ചെയ്ത് കംപ്ലീറ്റ് ആക്കലായിരിക്കും. അതർവൈസ് ഞാൻ ഈ പറഞ്ഞതുപോലെ ബേസ് ഇല്ലാതെ നമ്മളൊരു സൂപ്പർ സ്ട്രക്ചർ പണിയേണ്ടി വരും. അപ്പോൾ ബേസ് ക്ലിയർ അല്ലെങ്കിൽ സ്ട്രക്ചർ പണിയുമ്പം എന്തായാലും ബുദ്ധിമുട്ടുകൾ വരും. അതേ ബുദ്ധിമുട്ട് നിങ്ങൾ 10th പേപ്പർ ഓൺവേർഡ്സ് ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ വളരെ വാല്യബിൾ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഇത്രയും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. താങ്ക്സ്. അപ്പോൾ യെസ്, ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് ശ്രീ ഷബീർ അലിയാണ്. അദ്ദേഹത്തെ ആളുകൾക്കെല്ലാം ഫെമിലിയർ ആയിരിക്കും, കാരണം ഒരുപാട് വർഷമായി, ഏകദേശം 15 വർഷമായിട്ട് ഈ ഒരു ടാക്സ് ആൻഡ് ഇൻകം ടാക്സിലും അതുപോലെ GST
റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എത്രത്തോളം ഈ കാലത്തിന് ഇമ്പോർട്ടൻ്റ് ആണ് എന്നറിയാം. അപ്പോൾ പ്രോഫിറ്റിനെ കുറിച്ച് പറഞ്ഞു, അപ്പോൾ ലാഭം കണക്കാക്കേണ്ടത് എങ്ങനെയാണെന്നും പറഞ്ഞു. അപ്പോൾ നമ്മൾ പാരമ്പര്യമായി കിട്ടുന്ന ഒരു സ്വത്താണെങ്കിൽ അതിന് വാങ്ങിയ പൈസ ഇല്ലല്ലോ, അപ്പോൾ അവിടെ എങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ലാഭം കണക്കാക്കുക? പാരമ്പര്യമായിട്ട് ഒരു വസ്തു കിട്ടുകയും അത് വിൽപ്പന നടത്തുകയും ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് ചിലവൊന്നും വരുന്നില്ല എന്നുള്ളതാണ് പ്രധാന വിഷയം. പക്ഷേ ഇൻകം ടാക്സ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് കിട്ടുന്നതിന് മുമ്പ് ഇതിനു മുമ്പുള്ള ഏതെങ്കിലും തലമുറ പണം കൊടുത്തിട്ടായിരിക്കും ഈ സംഭവങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ആ നിങ്ങളുടെ മുമ്പുള്ള ആരാണോ ഇത് പണം കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്നത് ആ വാങ്ങിച്ച എമൗണ്ടാണ് എന്തായിട്ട് കൂട്ടുക, നിങ്ങളുടെ വാങ്ങിയ വിലയായിട്ട് കൂട്ടുക. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ 2001 മുതലാണ് ഇൻഡെക്സേഷനും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ ഈ പാരമ്പര്യമായിട്ട് കിട്ടിയെന്നൊക്കെ പറയുന്നത് മിക്കവാറും ഒരു 2000 മുമ്പുള്ള പ്രോപ്പർട്ടിയൊക്കെ ആയിരിക്കും. അപ്പോൾ 2001 ഗവൺമെൻറ് ഇൻഡെക്സേഷൻ കൊണ്ടുവന്ന സമയത്ത് നമ്മൾക്ക് 2001 മുമ്പുള്ള പ്രോപ്പർട്ടിയാണ് ഇപ്പം നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ 2001 ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞ ഒരു ഫിഗർ, അതായത് അന്നത്തെ ഒരു മാർക്കറ്റ് വില എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ലാഭം കണക്കാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത. അതായത് നിങ്ങൾക്ക് ചിലവൊന്നും വന്നിട്ടില്ലെങ്കിലും നിങ്ങളുടെ മുമ്പുള്ള തലമുറക്കാർക്കെങ്കിലും ഇത് വാങ്ങാൻ വേണ്ടിയിട്ടൊരു പണം ചിലവായിട്ടുണ്ടാവും. ആ തുക നിങ്ങൾക്ക് എന്തായിട്ട് എടുക്കാം, നിങ്ങളുടെ ചിലവായിട്ടെടുക്കാം. അത് 2001 മുമ്പുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ 2001 ഫെയർ മാർക്കറ്റ് വാല്യൂ വെച്ചിട്ട് നിങ്ങളുടെ ചിലവ് കണക്ക് കൂട്ടിയിട്ട് ലാഭം കണക്കാക്കാനുള്ള ഓപ്ഷനാണ് സർക്കാർ തന്നിരിക്കുന്നത്. APS എഡ്യൂക്കേഷൻ പ്ലസിന്റെ ഇന്നത്തെ സെഗ്മെന്റ് ഇവിടെ തീരുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത സെഗ്മെന്റിൽ കാണാം. നമസ്കാരം, അഞ്ജു ശ്രീകരനാണ്. എല്ലാ മാനിപ്രേക്ഷകർക്കും ഓണാശംസകൾ. ഇന്ന് ഞാനുള്ളത് അബുദാബിയിലാണ്. അബുദാബിയിലെ ഗോൾഡൻ മ്യൂസിക്കൽ സെന്ററിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അബുദാബിയിലും മുസഫിലും ആയിട്ട് 4 ബ്രാഞ്ചസാണ് ഗോൾഡൻ മ്യൂസിക്കിനുള്ളത്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകൾ എല്ലാവരും ചേർന്നിട്ടാണ് ഈ ഒരു ഓണാഘോഷം ഒരുക്കിയിട്ടുള്ളത്. ഒത്തിരി പേരൊന്നുമില്ല, ഒരുപാട് സ്റ്റാഫുകൾ ഇപ്പോൾ അറിയാലോ ഓണം നാട്ടിൽ ആഘോഷിക്കാനായിട്ട് പോയിട്ടുണ്ട്. ബാക്കി ഇവിടെയുള്ള സ്റ്റാഫും അവരുടെ ഫാമിലിയും എല്ലാവരും ചേർന്നിട്ട് ഒരു വർണ്ണ വിസ്മയം എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. അബുദാബി ഗോൾഡൻ മ്യൂസിക് ഓണാഘോഷത്തിൻ്റെ ഒരു ഗോൾഡൻ ഓണാഘോഷം എന്നൊരു പേര് കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. അവിടെ സദ്യവട്ടങ്ങളുടെ നടുവിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഗെയിംസും ആഘോഷങ്ങളും എല്ലാം കഴിഞ്ഞ് സദ്യയോടുകൂടിയാണ് നമ്മുടെ ഓണം അങ്ങോട്ട് സമാപിക്കുന്നതല്ലേ. അപ്പോൾ ആ ഒരു സദ്യവട്ടത്തിനടുത്താണ് ഞാനുള്ളത്. സ്റ്റാഫ് എല്ലാവരും പറയുന്നത് മാമിൻ്റെ ഈ ഒരു സദ്യ അത് സദ്യക്ക് വേണ്ടിയിട്ട് എല്ലാ വർഷം ഇങ്ങനെ കാത്തിരിക്കും ഓണം ആകാൻ വേണ്ടിയിട്ടെന്നാണ് സ്റ്റാഫുകൾ പറഞ്ഞത്. അതെന്താണ് അതിൻ്റെ രഹസ്യം? ഇപ്പോൾ ഒരു സ്റ്റാഫിനോട് ഞാൻ എങ്ങനെയുണ്ട് ഫുഡ് എന്നുള്ളത് ഞാൻ ചോദിച്ചു, വല്ല ഫുഡും പറയുമോ എന്നുള്ളത് അറിയാം. പക്ഷേ ജെന്യൂനായിട്ട് ആൾ പറയുന്നുണ്ട് എല്ലാ വർഷവും ഇങ്ങനെ ഓണം ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ കാത്തിരിക്കും ആ ഒരു ടേസ്റ്റ് വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്താ അതിൻ്റെ സ്പെഷ്യാലിറ്റി? മോഹൻലാൽ പറയുന്നത് അതൊക്കെ സ്നേഹം വിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടായിരിക്കും ഫുഡിന് ടേസ്റ്റ് കൂടുതൽ. സ്നേഹം വിട്ടിട്ടാണ് ഫുഡ് കുക്ക് ചെയ്ത്, അതുകൊണ്ടായിരിക്കും അത് വരുന്നത്. പിന്നെ അവർക്ക് എൻ്റെ മുഖത്ത് നോക്കി കൊള്ളില്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞതല്ല എന്ന് മനസ്സിലായി. കാരണം എല്ലാവരും ഫുഡ് കഴിക്കുന്ന കാണുമ്പോഴാണ് ഞാൻ കൺട്രോൾ ചെയ്ത് നിൽക്കുക. സദ്യയും അതിൻ്റെ ആ ഒരു പണവും എല്ലാം ആയിട്ട് അപ്പോൾ വളരെ നന്നായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ സദ്യ കഴിച്ചിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. ഇവിടെ സ്റ്റാഫുകൾ ആരും പറയുന്നില്ല. വെരി ഗുഡ്. രണ്ടുതരം പായസം ഉണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് പായസം? പരിവേപ്പ്, ചെറുപയർ പരിവേപ്പ് പായസം, പിന്നെ സേമിയ. സേമിയ പായസം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗോൾഡൻ ആഘോഷം ഇങ്ങനെ തകൃതിയായി ഇവിടെ നടക്കുകയാണ്. സദ്യവട്ടങ്ങളും ഇവിടെയും അവിടേക്ക് ഇരുന്ന് സ്റ്റാഫുകൾ എല്ലാവരും കഴിക്കുമ്പോൾ എന്താ പറയുക, ഒരു പ്രത്യേക വൈബ് തന്നെയാണ് ഇവിടെ. ഗോൾഡൻ ഓണാഘോഷം 2024 എന്ന് തന്നെ നമുക്ക് ഈ ഒരു ഗോൾഡൻ മ്യൂസിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഓണാഘോഷത്തിന് പേരിടാം അല്ലേ. അപ്പോൾ സദ്യവട്ടത്തോടുകൂടി ഈ ഒരു ഓണാഘോഷം ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല, ഇനി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഓണാഘോഷം ഇനി വരാനുണ്ട് അല്ലേ. വരാനുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം ഇങ്ങനെ ഓണാഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ ഐശ്വര്യവും സ്റ്റാഫുകൾക്കും മാമിനും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശ്വസിക്കും. താങ്ക് യു. സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ആരും ഡിസ്റ്റർബ് ചെയ്യുന്നത് നമുക്ക് ഒട്ടും ഇഷ്ടമല്ല. അതും സദ്യ കഴിക്കുമ്പോൾ ഞാൻ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാം. എങ്ങനെയുണ്ട് സദ്യ? സദ്യ അടിപൊളിയാണ്. വെറുതെ പറയില്ലേ? ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയോണ്ട് വെറുതെ പറയില്ലേ? സദ്യം പറ. ഇതിന് മുന്നേ ഞങ്ങൾ കഴിഞ്ഞ മുമ്പത്തെ വർഷം ഇതുപോലെ ഓണത്തിൽ സദ്യ. മാമിൻ്റെ സദ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കഴിച്ചാലും മതി, അരുത്തില്ല. അത് കണക്കെടുത്തുണ്ടോ? സദ്യ അടിപൊളിയാണെന്ന് പുകഴ്ത്തുകയാണ്.
അന്ന് കഴിച്ചതിന്റെ രുചി ഇപ്പോഴും. അപ്പം അതുകൊണ്ട് ഇത് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുവായിരുന്നു. എല്ലാം എനിക്കിഷ്ടമാണ്. പിന്നെ കുറച്ച് കറികൾ എനിക്ക് കഴിക്കാൻ പറ്റാത്തതായിട്ടുള്ള മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതുപോലെ പുളിശ്ശേരി, അവിയല്, പായസം, അടിപൊളിയാണ്. എത്ര തരം പായസം ഉണ്ട്? രണ്ടു തരം പായസം. രണ്ടു തരം പായസം. പൽപ്പായസം ഉണ്ട്, ശർക്കര പായസം ഉണ്ട്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഗോൾഡ് മ്യൂസിക്കിന്റെ ഓണർ സുമിത മേമനെയും മകൾ അമൂല്യയുമാണ്. അപ്പോൾ ഓണവിശേഷങ്ങൾക്കിടയിൽ ഓണത്തിന്റെ പ്രോഗ്രാം ഇങ്ങനെ തകൃതിയായി നടക്കുമ്പോൾ നമുക്കിനി കുറച്ച് ഓണവിശേഷങ്ങൾ പറഞ്ഞാലോ. മാം ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം മകള് പഠിക്കുന്ന സമയത്ത് ഡാൻസ് സ്കൂളുകളില്ല. പക്ഷെ ഇന്നത്തെ ഒരു ടൈമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി സ്കൂൾസ് ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അവിടെ നിന്ന് എങ്ങനെയാണ് ഗോൾഡന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ വ്യത്യസ്തമാക്കുന്നത്? എന്തൊക്കെയാണ് നിങ്ങളുടെ സ്പെഷ്യാലിറ്റീസ്? എന്തൊക്കെയാണ് ഓഫേഴ്സ് നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത്? ഞങ്ങളുടെ മെയിൻ പ്രയോറിറ്റീസ് ചെയ്യുകയാണെങ്കിൽ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഡെഡിക്കേറ്റഡ് സ്റ്റാഫാണ്. അതും ഇന്റർനാഷണലിലുള്ള നല്ല ക്വാളിറ്റി ടീച്ചേഴ്സാണ്, കാരണം എല്ലാ നാഷണാലിറ്റിയും ഉണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഫസ്റ്റ്. പിന്നെ നമ്മൾ റെഗുലറായിട്ട് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, മന്ത്ലി പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ക്യാമ്പ്സ് വളരെ പോപ്പുലറാണ്, കാരണം ഈ കുട്ടികൾക്ക് സ്കൂൾ അടയ്ക്കുമ്പോൾ അവരെ എൻ്റർടൈൻ ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പോൾ ആ സ്കൂൾ വെക്കേഷൻ ക്യാമ്പുകളാണ് നമ്മുടെ ഒരു ഹൈലൈറ്റ്. അതിനെ തുടർന്നുള്ള പ്രോഗ്രാംസുകൾ, പിന്നെ നമ്മളിപ്പോൾ ഇതിനാണെങ്കിലും ഇൻസ്ട്രുമെൻറ്റിനൊക്കെ ആണെങ്കിൽ എക്സാംസ് കൊടുക്കുന്നുണ്ട് ട്രിനിറ്റിയുടെ. അപ്പോൾ അതിന് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യിക്കുന്നുണ്ട്, ട്രിനിറ്റിയുടെ എക്സാം എഴുതിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് മാസത്തിൽ അല്ലെങ്കിൽ രണ്ട് മാസം കൊണ്ടുമ്പോൾ നമ്മളൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട് അവർക്ക് പെർഫോം ചെയ്യാനും സ്റ്റേജിൽ പെർഫോം ചെയ്യാനും. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. അതെ, നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണല്ലോ വേണം. പിന്നെ ഞങ്ങൾ നോർമലി മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ളതെന്ന് പറയുന്നത് അഫോർഡബിൾ പ്രൈസാണ്, ഒത്തിരി ഹൈ റേറ്റ് നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ അതും പാരൻസ് പറയാറുണ്ട്, ഇവിടെ കുറച്ച് അഫോർഡബിൾ എന്ന് പറയാറുണ്ട്. എല്ലാ വർഷവും ഓണാഘോഷം എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് പിന്നെ കുട്ടികൾക്ക് വേണ്ടിട്ട് ഓണാഘോഷം വെക്കാറുണ്ടോ? കുട്ടികൾക്ക് സ്റ്റാഫിന് വേണ്ടിട്ട് സെപ്പറേറ്റ്, പിന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടിട്ട് സെപ്പറേറ്റ്, അങ്ങനെ രണ്ട് രീതിയിലാണ് പോകുന്നത്. അപ്പൊ ഈ ഒരു ഐഡിയ എങ്ങനെയായിരുന്നു ഓണാഘോഷത്തിന്? മകള് വരുന്നു, എല്ലാ വർഷവും ആള് തന്നെയാണോ ഇതെല്ലാം ചെയ്യുന്നത്? ഷോ കോർഡിനേറ്റർ അല്ലേ, കംപ്ലീറ്റ് ഗെയിംസ് കാര്യങ്ങളൊക്കെ എഴുതി അതിങ്ങനെ വേണം ഇങ്ങനെ വേണം. അപ്പൊ എന്താ പറയാ, രണ്ടു ദിവസം ഇതിനു വേണ്ടിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ പോയിട്ട് എങ്ങനെയായിരുന്നു, അവിടെയും ഓണാഘോഷങ്ങൾ ഉണ്ടായിരുന്നോ? മലയാളീസ് ലൈക്ക് ഫിൽട്ടർ ചെയ്ത് വരുമ്പോൾ അത്രയ്ക്കും ഇല്ലായിരുന്നു. കാനഡ ലൈക്ക് ഞങ്ങൾക്ക് ലോണയിലായിരുന്നു, സോ ഇറ്റ് വാസ് എ മോർ റിക്ലൂസ്ഡ് ഏരിയ. അപ്പോൾ അത് കാരണം അത്രയ്ക്കും വലിയ സെലിബ്രേഷൻ ഒന്നും ഇല്ലായിരുന്നു. ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നു, ലൈക്ക് കുറെ മലയാളീസ് കൂടി ഒരു ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ലൈക്ക് ക്യാമ്പ് ലൂപ്സിൽ വേറൊരു സെന്ററിൽ ഒരു മണിക്കൂർ ഡ്രൈവ് ഒക്കെ ചെയ്ത് ചെന്നിട്ട് അവിടെ ഒരു ചെറിയ ഓണം ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ലൈക്ക് നമുക്ക് പരിചയം ഇല്ലാത്ത ആൾക്കാരൊക്കെ ആയിരുന്നു. പക്ഷെ മലയാളി എന്ന ഒരു ഇതിൽ കാരണം ഇവിടെ എന്ന് വെച്ചാൽ എല്ലാരും ഫാമിലി തന്നെയാണ്. ലൈക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആന്റീസ്, അങ്കിൾസ്, അപ്പൊ പിന്നെ ആ ഒരു മിസ്സിങ്ങും പിന്നെ അമ്മ ഇല്ലാത്തതിന്റെ ആ ഒരു ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു. കാനഡയിൽ നെക്സ്റ്റ് പോകാൻ പോകുന്നത് യു കെയിലേക്കാണ്. അപ്പൊ യു കെയിൽ ഇനി ഓണം എന്തായിരിക്കും? അത് ഡെഫിനറ്റ്ലി ഡിഫിക്കൾട്ട് തന്നെയായിരിക്കും. ഒന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരും ആ ഒരു സമയത്ത് വീക്ക് എടുത്തിട്ട്, അല്ലെങ്കിൽ അമ്മേനെ അങ്ങോട്ട് കൊണ്ടുപോകും. അബുദാബി ഗോൾഡൻ മ്യൂസിക് സെന്ററിൽ ഒരു ഗംഭീര ഗോൾഡൻ ഓണാഘോഷം തന്നെയായിരുന്നു നടന്നിരുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ഈ ഒരു ഓണാഘോഷം ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. മറ്റൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, തിരുവനന്തപുരം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് വേമ്പായത്തിനടുത്തുള്ള ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിലാണ്. ഇവിടെ കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഇവിടെ നിന്ന് വന്നാൽ മതി, നമുക്ക് മൈൻഡെല്ലാം ഫ്രീ ആക്കി എൻജോയ് ചെയ്ത് ഹാപ്പി ആയി ഫണ്ണായിട്ട് തിരിച്ചു പോകാം.
ഇന്ന് നമ്മളോടൊപ്പം കുറേ ഫാമിലീസും കുറേ കുട്ടികളും ഇവിടെ ഉണ്ട്. അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളും കുസൃതികളും ഒക്കെ എന്തൊക്കെയാണ് നമുക്ക് ചോദിച്ചറിയാൻ വരും. പോരാ ശക്തി പോരാ. അത് അത് എല്ലാരും എവിടുന്ന വരുന്നേ? പാരിപ്പള്ളി. ഒരു ടീമാണോ ഇത്? ഫാമിലി. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ആദ്യം. അമ്മ 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 മകനും മരുമകള്, മകനും മരുമകൾ, ഇത് മകള്, ഇത് മരുമകൾ, അത് മകള്, കുട്ടി കൊച്ചുമകള്. നല്ല വലിയ ഹാപ്പി ഫാമിലി അല്ലേ? അപ്പൊ അമ്മയുടെ പേരെന്താ? ശിവകുമാരി. എന്ത് ചെയ്യണോ അമ്മ? ഞാൻ ഹൗസ് വൈഫ് ആണ്, തൊഴിലുറപ്പിന് എൻ ആർ ജിഎസിന് വർക്കിന് പോകണുണ്ട്. ഓക്കെ. എന്താ പേര്? ദേവി. ദേവി എന്ത് ചെയ്യുന്നു? ഞാൻ ഡാൻസറാണ്. കലാമണ്ഡലം ദേവി. കലാമണ്ഡലം ദേവി. മോഹിനിയാട്ടം. ബി എ മോഹിനിയാട്ടം പെർഫോം ചെയ്യുന്നുണ്ടോ? കഴിഞ്ഞോ പഠിത്തം? കഴിഞ്ഞു. സ്കൂളൊക്കെ ഇട്ടിട്ടുണ്ട്. ക്ലാസ് ഇട്ടിട്ടുണ്ട്. എവിടെയാ? പാരിപ്പള്ളി തന്നെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഞാൻ നന്ദു, ഫോട്ടോഗ്രാഫർ ആണ്, ഫ്രീലാൻസ് വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫർ. ഓക്കെ. ഞാൻ ഭയങ്കര ഹൗസ് വൈഫ് ആണ്. ഹൗസ് വൈഫ് ആണ്. രാജേഷ് മാരി ഹസ്ബൻഡ് ആണ്, ഞാൻ ദുബായിലാണ്. ഓക്കെ. ഞാൻ നളിന് ഹൗസ് വൈഫ് ആണ്. ഞാൻ നീരഞ്ജ്, ഞാൻ പഠിക്കുകയാണ്. എന്താ നിരഞ്ജൻ, അടിപൊളി പേരാണല്ലോ. എന്നിട്ട് എന്താ ഒരു ഡബ്ബിംഗ് ഡബ്ബിംഗ് ചെയ്ത് ഡെമോ കാണിച്ചേ? ടെലികാസ്റ്റ് നമുക്ക് കാണാൻ വേണ്ടിട്ട് പറഞ്ഞോ. അക്കുട്ടിക്ക് താൻ വരുമ്പത്ത് മായിക്കണ്ണൻ ഒരു മാജിക് കാണിക്കാം. ഹായ്, സൂപ്പർ, വെരി ഗുഡ്. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ഞാൻ സെവന്തിലാ. സെവന്തിൽ എവിടെ? പൂതക്കുളം സ്കൂളില്. ഓക്കെ. മോന? അഭിറാം. അഭിറാം ഏത് ക്ലാസ്സിലാ? ഫോർത്തില്. ഫോർത്തില്, ശരി. ഹലോ. അയ്യോ, ഇത് വലിയ ആൾക്കാരുടെ ഇടയിൽ കണ്ടില്ല കേട്ടോ. ഷൈ ആണോ? ചുമ്മാ പറയാണ്, നമ്മൾ ഷൈ ഒന്നല്ല. പേരെന്താ? ഒന്നുകൂടെ ചോദിച്ചെങ്കിൽ അവനെ അടിച്ചേനെ. ഏത് ക്ലാസ്സിലാ? ഫസ്റ്റ് ഡി. ഫസ്റ്റ് ഡി. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ ഏത് ഡിവിഷനാണെന്ന്? പറഞ്ഞില്ലല്ലോ. കണ്ടവൻ പറഞ്ഞു കേട്ടില്ലേ. അതാണ് കറക്റ്റ്, ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട്. ഒരു പാട്ട് പാടുവോ? ഒരു ഡാൻസ് കളിക്കുവോ? ആറ്റിറ്റ്യൂഡ്, ഫുൾ ആറ്റിറ്റ്യൂഡ് ആണല്ലേ. അകത്ത് പോയി പേടിച്ചോ? ചിരി വരുന്നുണ്ട്. അപ്പൊ പേടിച്ചു കൊറച്ച്. ആരൊക്കെ അതില് പേടിച്ച കൈ പൊക്കിയേ? അപ്പൊ എല്ലാരും പേടിച്ചു, ബാക്കി എല്ലാരും ഇങ്ങനെ പതുങ്ങിയിരിക്കുന്നേ ഉള്ളു. ഏതാ പേടിച്ചത്? അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ബബ്ലി ഗ്രൂപ്പ്. താങ്ക് യു സോ മച്ച്. ഹാപ്പി ലാൻഡിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ കുറെ കൂടുതൽ വിശേഷങ്ങളും ചിരികളും സന്തോഷങ്ങളും കുസൃതി ചോദ്യങ്ങളും എല്ലാമായി വീണ്ടും വരാം. ദിസ് ഇസ് സുകന്യ സൈനിങ് ഓഫ്. ബൈ. ഇന്നത്തെ ഫോക്കസിന്റെ എല്ലാ സെഗ്മെന്റും നിങ്ങൾ ഏവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട മെയിൽ ഐ ഡി focus123@gmail.com. അടുത്ത ആഴ്ച വീണ്ടും കാണുന്നവരേക്കും ബൈ ഫ്രം അഞ്ജു ശ്രീകണ്ഠൻ. ഫോക്കസ് പ്രസന്റഡ് ബൈ ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. പവേർഡ് ബൈ ലുമിന ടെക്നോലാബ്. കോ പ്രസൻസ് അക്കാഡമി ഫോർ പ്രൊഫഷണൽ സ്റ്റഡീസ്. ദിസ് പ്രോഗ്രാം ഈസ് ബ്രോട്ട് യു ബൈ ഹാപ്പി ഗോൾഡ്.